പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘത്തിനെതിരെ അക്രമം നടത്തിയ നാലംഗ സംഘത്തിലെ രണ്ട് പേർ അറസ്റ്റിൽ. ഏരൂർ പുഞ്ചിരിമുക്ക് സ്വദേശി ഷൈജു, ഭാരതീപുരം സ്വദേശി ജെറിൻ ജോൺസൺ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. നൌഫൽ, വിബിൻ എന്നിവർ സംഭവസ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു. ബുധനാഴ്ച രാത്രി 10:30 കൊല്ലം അഞ്ചൽ പത്തടിയിലെ ഷൈജുവിൻ്റെ വർക്ക്ഷോപ്പിൽ മദ്യപാനവും ബഹളവും നടക്കുന്നതായി ലഭിച്ച വിവരത്തെ തുടർന്ന് സംഭവം അന്വേഷിക്കാനെത്തിയ ഏരൂർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ നിസാറിനെയാണ് വർക്ക്ഷോപ്പ് ഉടമ ഷൈജു ഉൾപ്പെടുന്ന നാലംഗ സംഘം ആക്രമിച്ചത്. അക്രമി സംഘത്തിലെ നൌഫൽ, വിബിൻ എന്നിവർ ഓടി സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടു. ഇവർക്കായി ഏരൂർ പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിൽ പരിക്കേറ്റ എസ് ഐ നിസാർ ചികിത്സയിലാണ്. എസ് ഐയുടെ ഷർട്ട് വലിച്ചു കീറുകയും ബൈക്ക് സൈലൻസർ ഉപയോഗിച്ച് അടിക്കാനും ശ്രമിച്ച സംഘം കത്തി ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ കുത്താനും ശ്രമിച്ചു. കുത്തുചേർക്കുവാൻ ശ്രമിക്കുന്നതിനിടെ എസ് ഐയുടെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. മുൻപും ഈ വർക്ക്ഷോപ്പ് കേന്ദ്രീകരിച്ച് പരാതി ഉയർന്നിരുന്നു. അക്രമി സംഘത്തിൽ പിടിയിലായ ഷൈജു, ജെറിൻ ജോൺസൺ എന്നിവരെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. പിന്നീട് വൈദ്യപരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് കേരളം, കൊല്ലം. ശ്രീ എം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിന്റെ പ്രവർത്തനം അഞ്ചലിൽ ആരംഭിച്ചു. സ്വർണ വ്യാപാര രംഗത്ത് കഴിഞ്ഞ 4 വർഷക്കാലമായി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത ശ്രീ എം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്വർണ്ണാഭരണങ്ങളുടെ പുതുപുത്തൻ ഫാഷനുകളുടെ വൻ ശേഖരം തന്നെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. സ്വർണ്ണാഭരണങ്ങൾക്ക് വിലക്കുറവിൽ പേരുകേട്ട ശ്രീ എം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സന്ദർശിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കും. ശ്രീ എം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.